കഴിഞ്ഞ 40 വർഷമായി പാമ്പുകൾ ഈ കർഷകനെ പിന്തുടർന്ന് കടിക്കുകയാണ്. കടിച്ചതിലേറെയും ഉഗ്രവിഷമുള്ള ഇനങ്ങൾ. ആദ്യം കടിച്ചത് ഒരു മൂർഖനായിരുന്നു. വയലിലൂടെ നടക്കുമ്പോൾ പാമ്പ് കടിയേൽക്കുകയായിരുന്നു. വിഷം കയറി ശരീരമാകെ നീല നിറമായി. അക്കാലത്ത് കട്ടിലിൽ കിടത്തിയാണ് നാട്ടുകാർ പത്മനാഭനെ വിഷവൈദ്യന്റെ അടുത്തെത്തിച്ചത്. ഏറെ നാളത്തെ ചികിത്സകൾക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ മറ്റൊരു പാമ്പിന്റെ കടിയേറ്റു. കൂട്ടുകാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ മറ്റാരെയും കടിക്കാതെ പാമ്പുകൾ പത്മനാഭന്റെ കാലുകളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു. ചേരയും നീർക്കൂലിയും ഒഴികെയുള്ള മിക്ക പാമ്പുകളുടെയും കടിയേറ്റിട്ടുണ്ടെങ്കിലും കൃത്യസമയത്തുള്ള ചികിത്സയും ശരീരത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള പ്രതിവിഷവും രക്ഷപ്പെടുത്തുകയായിരുന്നു. ജാഗടിച്ചിട്ട് കഴിക്കുന്ന 25 വർഷം മുൻപാണ് ആദ്യത്തെ കടി. അന്നായം മുകളിൽ അവിടെ വെച്ച് ഞാൻ ഇതില് അന്ന് തറവാട് താഴെയാണേ, തറവാടിലൊക്കെ വഴിയാണ്. അവിടെ നേരെ അങ്ങനെ കണ്ട റോഡിന് കണ്ട അന്നേരം ആദ്യത്തെ കടി. ഭയങ്കര മൂർഖനാണ്, അത്രയും വലിയ മൂർഖനെ കണ്ടിട്ടില്ല ഞാൻ. പിന്നെ ഇങ്ങനെ രണ്ട് വർഷം കൂടുമ്പോൾ കടിക്കും. പിന്നെ അത് വർഷത്തിലോ ഒന്നായി, പിന്നെ അത് മാസത്തിലൊന്നായി, പിന്നെ മാസത്തിൽ രണ്ടായി. കയറി ചവിട്ടി കടിച്ച് ഈ ഉള്ളൂ. ബാക്കിയല്ല ഇപ്പോൾ ഈ പരിസരത്ത് പോകുമ്പോണ്ടെങ്കിൽ ഓടി വരുന്നു, കടിക്കുന്നു, വന്ന വഴിക്ക് ഞാൻ പോകണം. അല്ലാണ്ട് അവിടെ നിന്ന് ഒന്ന് കടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി വരാം. ഒന്ന് കടിക്കുന്നു, അങ്ങ് പോകണം. അതിപ്പോൾ നമ്മളൊരു 10-15 പേർ ഒന്നിച്ച് വട്ടത്തേക്കുവാണേലും കൃത്യം എനിക്കിട്ട് ഒന്ന് കടിച്ചിട്ട് പോകും. കൃത്യം എൻ്റെ ജീവിതം വരികയുള്ളൂ. ഞങ്ങൾ വയലിൽ ഇവിടെ 3-ാം മൈലിൽ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. 10-17 പണിക്കാരുണ്ട്. എല്ലാം ഞങ്ങൾ 4 മണിക്ക് കപ്പടിക്കാണ്ട് കണ്ടത്തിന് വരമ്പേ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പാത്തി വഴിയൊക്കെ വെള്ളമുണ്ട് ഇഞ്ചി കണ്ടത്തിൻ്റെ പാത്തിയിൽ. അപ്പോൾ ഒരു പറഞ്ഞു ഞാണ്ട് ഒരു പാമ്പ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു പാമ്പ്, ഇത്ര ഒന്നേ ഉള്ളൂ ഒരു പാമ്പ്. അമ്മ പറഞ്ഞ് ഞാൻ കണ്ട അതിപ്പോൾ എൻ്റെ വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങ് ദൂരെന്നാണ് കണ്ടേ. അത് വെള്ളത്തിൽ കൂടെ ചാടി പോകുന്ന ഞാൻ കൃത്യം എൻ്റെ കാഴ്ചയിലെത്തി. ഇപ്പം കായ കുറേ പൊങ്ങിയിരിക്കുന്നത്. എന്നിട്ടേയും കൂട്ടുകാരെ തല്ലി കൊന്നേനെ. അവർ മാടലിൽ ഇതാ മര്യങ്ങൾ സുഹൃത്തുക്കൾ കൂടെ അവൻ്റെ ചേനയോ ഇഞ്ചിയോന്തോ പറിക്കുവാണ് കൂട്ടുകാരെ കൂടെ കുടി. ആ കൂടെ ഞാനും ഇപ്പം ഇതാ മരുന്ന് അടുക്കുന്നു. 4 മണി കാപ്പിയും കുടിക്കുന്ന വട്ടത്തേക്കുവാണ്. അന്നേരം ഈ പറഞ്ഞു വിഷം പാമ്പ് എവിടുന്ന് വന്നറിയത്തില്ല, എൻ്റെ കാഴ്ചയുള്ളതാണ് കൂടി. എന്നിട്ടേ അവരതിനെ കണ്ടു തല്ലി കൊന്നു. ഒറ്റയ്ക്കുള്ളപ്പോഴും കടിക്കാറുണ്ടെങ്കിൽ പിന്നെ കൂട്ടം കൂടി ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും പ്രാവശ്യം ദേവരത്തെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അത് 13-ാമത്തെ കടിയാണ്. അത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മൺചട്ടിയായിരുന്നു, ഈ ചേനത്തണ്ട എന്ന് പറയുന്ന സാധനം. അതാണ്ട് കുറാകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടി ഒരുക്കായിരുന്നു. പിന്നെ ഒരു നായ്ക്കനാണ് അതിന് മരുന്ന് തന്ന്, എന്തോ ഒരു പച്ചമരുന്നോ, ഒരു 3 പേര് തന്നു അരച്ചിടാൻ പറഞ്ഞു 3 ദിവസം. ആ 8 ദിവസമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. 3-ാം മുതൽ വേദനയും കുറഞ്ഞു. ഇപ്പോൾ ആ പാട് വരെ അറിയാനില്ല. പ്രക്കുറം എല്ലാവരും ചേര കടിച്ചിട്ടില്ല, നീർക്കൊലിയും കടിച്ചിട്ടില്ല. ബാക്കി ഒരു നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാം തന്നെ അണലി, മൂർഖന്, ചേനത്തൊണ്ടന്, പിന്നെ ഈ പറമ്പിക്കൂടെ കാണുന്ന ഈ വിഷയില്ലാതെ പടചൂടി ഇങ്ങനെയൊക്കെ പോകണ്ടത്. അതോ എല്ലാ സാധനവും കടിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം ഇതാമാതിരി താഴെ തറവാറ്റി വെച്ച അനിയൻ്റെ പറമ്പ, അനിയനവിടെ അവിടെ ചെന്നപ്പോൾ ഒരു മൂർഖൻ്റെ ഇതാമാതിരി എന്നെ പറമ്പിക്കൂടെ കുടിച്ചു പുറകെത്തി. വട്ടത്തിൽ കറങ്ങി ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെടുക. അതും നല്ലൊരു മുഴുത്തൊരു മൂർഖന്. അത് സ്ഥിരം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പാമ്പ് അവിടെ കാണാറുണ്ടെന്ന് പറഞ്ഞു. 4 പേര് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ പുള്ളീനെ കഴിക്കും. 4 പേര് പോയി, ഒരാളെ പുള്ളീനെ മാത്രം തന്നെ കഴിക്കും. പാമ്പുകളെ പറ്റി പഠിക്കുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ നിന്നടക്കം പത്മനാഭന് കിട്ടിയ മറുപടി, പാമ്പുകളെ ആകർഷിക്കുന്ന ഒന്നും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ്. പാമ്പുകൾക്ക് വൈരാഗ്യബുദ്ധിയുമില്ല. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമാണ് മട്രാസ് സ്നേക് പാർക്ക്. അപ്പം അവിടെ നിന്ന് കിട്ടിയ റിസൾട്ട്, മനുഷ്യ ശരീരത്തിൽ നിന്ന് പാമ്പിനെ ആകർഷിക്കുന്ന ഒന്നും പുറപ്പെടുവിക്കുന്നില്ല. മാത്രമല്ല പാമ്പിന് വൈരാഗ്യബുദ്ധിയില്ല. നമ്മളിപ്പം തല്ലി വിട്ടു, വേദനിച്ച് വിട്ട് കഴിഞ്ഞാൽ അവൻ പതിയിരുന്ന് കടിക്കുന്നൊക്കെയാണല്ലോ ഒരു പറച്ചിൽ. അങ്ങനെ ഒന്നുമില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അതെ, പറശ്ശിനിക്കടവിലും ഇതിനെപ്പറ്റി അന്വേഷിച്ചതിന് പോയി. അവിടുന്നും പറഞ്ഞിങ്ങനെയാണ്, മനുഷ്യരിൽ നിന്ന് യാതൊന്നും പാമ്പിനെ ആകർഷിക്കുന്നൊന്നുമില്ല. അപ്പം ചില പറഞ്ഞത് എന്തോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട് അത് വരണ്ടാണെന്ന്, അങ്ങനെ ഇല്ലെന്നാണ് ഇവിടെയൊക്കെ അഭിപ്രായം. എങ്കിലും പാമ്പുകൾ പത്മനാഭനെ പിന്തുടർന്ന് കടിച്ച് വന്ന വഴിയെ തിരിച്ചു പോകുന്നു. 40 വർഷങ്ങൾക്കിപ്പുറവും ഇതിന്റെ കാരണം ദുരൂഹമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.